ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഐഫോൺ 15 നമുക്ക് നീഡഡ് ആയിട്ടുള്ള കുറച്ച് അക്സസറീസ് ആണ്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി എടുത്ത ഐഫോൺ 15 ആണ്, അത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നതാണ് ഈ കേസ് തന്നെയാണ്, നമ്മുടെ ആമസോ എന്ന് പറഞ്ഞൊരു AMOZO എന്ന് പറഞ്ഞൊരു കേസാണ്. അത് ഓൾമോസ്റ്റ് ഒരു 399 രൂപയ്ക്ക് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ് ആ കേസാണ്. അതുവരെ കുറേ മോഡലുണ്ട്. ഇത് നമ്മുടെ എന്താ പറയുക, മാക്സ് സേവ് സപ്പോർട്ടർ ആയിട്ടുള്ള കേസാണ്. നിങ്ങൾക്ക് ആ റൗണ്ട് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് ക്ലിയർ കേസാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, ലൈറ്റ് വെയിറ്റ് ആണ്. ഈ സാധനം നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കാം. ഞാൻ പിന്നെ നമ്മൾ രണ്ട് മൂന്ന് കേസ് കൂടി വേറെ സെപ്പറേറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട്, എന്നാലും നമ്മുടെ സ്പീക്കറിൻ്റെയും അതിൻ്റെ അത്ര ഒന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്ക്രാച്ച് ആവുമെന്ന് സംശയമുണ്ട്, എന്ന് വെച്ചാൽ നമുക്ക് വലിയ വിലയൊന്നും ഇല്ലാത്ത കേസാണല്ലോ. അപ്പോൾ സ്ക്രാച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. ബാക്കൊക്കെ നല്ല സ്മൂത്താണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ആണ്, അതാണ് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവം. അതിന് നമുക്ക് ഞാൻ ഒരു കേസും കൂടി ഞാൻ കാണിച്ചു. അവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഒരു കേസും കൂടി. അവിടെ എവിടെ പോയി? അത് നമ്മുടെ ESR-ന്റെ ഒരു കേസാണിത്. പ്രോട്ടക്റ്റീവ് എന്ന് പ്രോട്ടക്റ്റീവ് എന്ന് പറഞ്ഞ പേര്, അതിന്റെ മോഡലിനെയും പോലത്തെയാണ്. അപ്പൊ ഈ കേസ് ഞാൻ കാണിച്ചുതരാം. ഇതൊരു ഉണ്ട്, ഒരു ബ്ലാക്കിഷ് കേസാണ് ഇത്. ഉണ്ട്, ഇങ്ങനത്തെ കേസാണ്. ഹാർഡല്ല, പക്ഷെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഈ സാധനം ഇട്ടറിയില്ല. അതുപോലെ തന്നെ മാക്സ് സേഫ്, എനിക്ക് ആക്ച്വലി മാക്സ് സേഫ് കേസുകളോടാണ് കുറച്ചുകൂടി താല്പര്യം. നമുക്ക് ഈ സാധനം നമുക്ക് നമ്മുടെ സ്റ്റാൻഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ക്ലോക്ക് ആയിട്ടൊക്കെ കാണാമല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും ESR-ന്റെ ബ്രാൻഡ് നമുക്ക് നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കുഴപ്പം, ഇതിന് ആഗ്രഹം നെഗറ്റീവ് എന്ന് വെച്ചാൽ നമുക്കിത് ട്രാൻസ്പെറൻ്റ് അല്ല. നിങ്ങൾക്ക് ഫോൺ നിങ്ങളുടെ കാണുന്നുണ്ടെങ്കിൽ അത് ഇതിന് പറ്റില്ല. പക്ഷേ അല്ലാണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ സാധനം കിടില്ലെന്ന് തന്നെ പറയട്ടെ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് നോക്കിയാൽ 893 സംതിങ് ആണ് നമുക്ക് ആമസോണിലൊക്കെ പ്രൈസ് വരുന്നത്. പിന്നെ ഞാൻ ഒരു കേസും കൂടിയും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്പീക്കറിൻ്റെ. അത് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്, പ്രമോഷൻ സംഭവമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കേസ് ഒന്ന് മാറിയിട്ട് ഇനി നമുക്ക് നമ്മുടെ ആവശ്യമായിട്ടുള്ള നമ്മുടെ ടെമ്പർ ഗ്ലാസിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ഈ എന്താ പറയുക, ഇതിൻ്റെ ബ്രാൻഡ് നെയിം എന്തായിരുന്നു, ഇതാണ് പേര് കേട്ടോ. ഇതിന് ബ്രാൻഡ് നെയിം, ഇതിന് ബ്രാൻഡ് നെയിം ഒന്നും നമുക്ക് ആക്ച്വലി ഇതിൽ കാണാനില്ല. പക്ഷേ ഈ സാധനം കിടിലൻ സാധനമാണ്. ഞാൻ ഇത് ഒട്ടിച്ചിട്ട് സംഭവിക്കുക ഉണ്ടായിരുന്നു. ഒരു പേരെന്തായിരുന്നു, ആ ആമസോൺ തന്നെയാണ് കേട്ടോ. ആ നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കേസ്, ആ സെയിം സാധനം തന്നെയാണ്. അതിൻ്റെ ടെമ്പർ ഗ്ലാസ് ആണ്. ഇത് നമ്മൾ വാങ്ങിച്ചു തന്നെ കേട്ടാ, കാശ് കൊടുത്ത് വാങ്ങിച്ചാണ്. അല്ലാണ്ട് നമ്മൾ പ്രമോഷൻ സംഭവം അതുകൊണ്ട് പേര് കിട്ടാണ്ടിരുന്നത്. ഓലിയോഫോ, നമുക്ക് ഓലിയോഫോബിക് കോട്ടിങ് വരുന്നുണ്ട്, അതിൻ്റെ ഹാർഡ്നെസ് വരുന്നുണ്ട്, സ്ക്രാച്ച് പ്രൂഫ് ആണ്, ഒറിജിനൽ ടച്ച്, റീഇൻഫോഴ്സ്, നല്ല സാധനം. ഞാൻ ഇതിൻ്റെ കൂടെ നമുക്കിത് രണ്ട് കേസ്, നമുക്ക് രണ്ട് ടെമ്പർ ഗ്ലാസ് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കിത് കറക്റ്റായിട്ട് വെച്ചാൽ അലൈൻമെൻറ്റ് ചെയ്യാനുള്ള സാധനം നമുക്ക് ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലാകെ ഞാൻ അലമ്പായിട്ട് ഞാൻ ഒട്ടിച്ചിട്ടുണ്ടത്. നിങ്ങൾക്ക് ഒട്ടിക്കുമ്പോൾ ഇത് സുഖമാണ്, ഭയങ്കര ഈസി ആയിട്ട്. എന്ത് പെട്ടെന്ന് അറിയോ, ഞാനത് ഒട്ടിച്ചിട്ടുണ്ട്, ഞാൻ തന്നെ ഒട്ടിച്ചതാ. ഒരു സംഭവം ഇല്ല. നിങ്ങൾക്ക് ലൈറ്റ് എടുത്ത് കാണിച്ചുതരാം. ക്ലിയർ ആണ്. നമ്മളിത് കേസ് ഒട്ടിച്ചിട്ട് തന്നെ അറിയില്ല. അങ്ങ് അത്ര കേസ് കിട്ടിയ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം കേട്ടോ. അപ്പോൾ ആമസോണിൻ്റെ വാങ്ങിച്ചാൽ മതി. ടെമ്പർ ഗ്ലാസ് വലിയ ഹൈ പ്രൈസ് കൊടുത്തുള്ള സാധനമൊന്നും വാങ്ങിക്കരുത്. അതുപോലെ തന്നെ കുറച്ച് ചീപ്പായിട്ടുള്ളതും വാങ്ങിക്കേണ്ട, ഒരു കാര്യം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഈ സാധനം കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ചിലപ്പോൾ ടെമ്പർ ഗ്ലാസ് വീട്ടിൽ ഉള്ളിൽ പെട്ടും. അതാണ് ഇറ്റ്. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത്, നമുക്ക് കുറച്ച് നിങ്ങൾക്കറിയിരിക്കും നമ്മുടെ പുതിയ എന്താ പറയുക, ഈ 15 series ഒക്കെ നമുക്ക് ടൈപ്പ് സി വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ടൈപ്പ് സി പോർട്ട് വരുമ്പോൾ നമുക്ക് എന്താ ഗുണം, നമുക്ക് നമ്മുടെ എന്താ പറയുക, പോർട്ടബിൾ ആയിട്ടുള്ള SSD ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കുറേ SSD ആണ്. ശരിക്കും സാംസങ്ങിൻ്റെ ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നമുക്ക് അതിൽ ഫിംഗർ പ്രിൻറ്റ് സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സാംസങ് ആണ് ഈ സാധനം, ടച്ച് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സംഭവമൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാത്തിനും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് 1 TB ആണ്. എനിക്ക് തോന്നുന്നത് T7 ടച്ച് നയൻ്റെ പേര്, എനിക്ക് തോന്നുന്നതിന് 9000 സംതിങ് റേഞ്ച് വരുന്നുണ്ട്. പക്ഷേ അതിൽ നമുക്ക് നമുക്ക് എന്താ പറയുക, പാസ്വേർഡ് പ്രൊട്ടക്ഷനും ഫിംഗർ പ്രിൻറ്റ് പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്. അതൊരു ക്രിയാസാണ്. പിന്നെ നമുക്ക് കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ക്രൂഷ്യലിൻ്റെ ഇത്, ക്രൂഷ്യലിൻ്റെ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 6000 രൂപ. ഇതെൻ്റെ 500 GB ആണ് കേട്ടോ. ഞാൻ പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള സാധനമുണ്ട്, കുഞ്ഞു സാധനം EM എന്ന് പറഞ്ഞിട്ട്. ഇതും കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ നമുക്കിതൊരു പാസ്വേർഡ് പ്രൊട്ടക്ഷൻ അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല കേട്ടോ. ഇത് 256 GB. നമുക്ക് എല്ലാത്തിലെ വിലയാണ്. ഇതിൻ്റെ പുതിയ മോഡലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ സംഭവം നമുക്ക് സുഖമായിട്ട് നമ്മുടെ ഇത് ടൈപ്പ് സിയാണ്, അല്ലാതെ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം നമ്മുടെ പുതിയ ഐഫോണിൽ. പിന്നെ വേണ്ടതാണ് സ്മാർട്ട് വാച്ച്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ആപ്പിൾ വാച്ചും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ AMOZ Fit ഉപയോഗിക്കുന്നുണ്ട്. ഈ രണ്ട് സാധനം നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഐഫോണായിട്ട് ഈസിലി കോമ്പാക്റ്റബിൾ ആണ്. നിങ്ങൾക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞ സാധനം വേണമെന്നുണ്ടെങ്കിൽ AMOZ Fit വാങ്ങിച്ചാൽ മതി. ഇത് T-Rex 2 എന്ന മോഡലാണ്. ഈ സാധനം സുഖമായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യട്ടെ. അതിൻ്റെ കുറേ മോഡൽ നിങ്ങൾക്ക് AMOZ Fit ഏത് മോഡൽ വേണമെങ്കിൽ വാങ്ങിക്കാൻ കുഴപ്പമൊന്നുമില്ല.
പിന്നെ നമുക്കുള്ള റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു സാധനം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ട സാധനം TWS ആണ്. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ എയർപോർട്ട് തന്നെയാണ്, എയർപോർട്ട് 2 വിത്ത് വയർലെസ് ചാർജിങ് ഉള്ളത്. ഇത് എനിക്ക് ഞാൻ 9000 ആ സംതിങ് റേഞ്ചിന് വാങ്ങിച്ചാണ്. നമ്മുടെ ഞാൻ ഐഫോൺ 13 വാങ്ങിച്ചപ്പോൾ വാങ്ങിച്ച സാധനം ഉണ്ട്, അതിന് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് അധികം TWS യൂസ് ഒന്നും ഇല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ TWS ആണ് യൂസ് ചെയ്ത് കുറവാണ്. അപ്പോൾ ശരിക്കും ഇതിലൂടെ സൂപ്പർ കണക്ടിവിറ്റി സാധനമാണെന്നുണ്ടെങ്കിൽ ആപ്പിളിന് തന്നെ വേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം. ശരിക്കും ബാക്കിയെല്ലാം കണക്ട് ആവില്ല, എല്ലാം ബ്ലൂടൂത്ത് വഴിയാണല്ലോ. പക്ഷെ ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആപ്പിളിന് തന്നെ വേണ്ടി വരും. പിന്നെ ഞാനൊരു റെക്കമെൻഡ് സംഭവമാണ്, നമ്മുടെ ഈ ഈ എന്താ പറയുക, അതിനെന്താ പറയുക, സെൽഫി സ്റ്റിക് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ട്രൈപോഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിത് എല്ലാത്തിനും ഉപയോഗിക്കാം. ഇതിന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ്, 2-3 ദിവസം മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. മൾട്ടി സാധനമാണ്, നമുക്ക് ആക്ഷൻ ക്യാമറ ഉപയോഗിക്കാം, അതുപോലെ തന്നെ എന്താ പറയുക, ഫോൺ ഉപയോഗിക്കാം, നമ്മുടെ മെയിൻ ക്യാമറ മിറർലെസ് ക്യാമറ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം, ഇത് ട്രൈപോഡ് ആയിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ ഇതിൻ്റെ പേര് പറയാൻ കുറച്ച് പാടാണ്, സെലസ് എന്താ പറയുക പേര് ഞാൻ മറന്നുപോയി. നമ്മുടെ ഞാൻ എന്തായാലും എൻ്റെ നമ്മുടെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൂടെ കാട്ടാം. എന്ന് വെച്ചാൽ ഒരു 1.5 സാധനം 2000 രൂപ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ ഞാനിപ്പോൾ നമ്മുടെ എൻ്റെ ക്യാമറ വെച്ചിരിക്കുന്ന ഡിജിറ്റക്കിൻ്റെ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1000 രൂപ ആയിട്ട് ട്രൈപോഡ് ആണ്. ഈ സാധനം പോർട്ടബിൾ ഒന്നുമല്ല, പക്ഷേ ഈ സാധനം പോർട്ടബിൾ ആണ്, സെൽഫി സ്റ്റിക്കും ആണ്, ട്രൈപോഡായിട്ട് നമുക്ക് ക്യാമറയ്ക്ക് അടയ്ക്കാൻ ട്രൈപോഡായിട്ട് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള, നമുക്ക് ഈ താഴത്തെ ഭാഗമൊക്കെ പ്ലാസ്റ്റിക്കും ഈ ഭാഗത്തൊക്കെ മെറ്റലും സംഭവമൊക്കെ ആയിട്ട് വരുന്ന സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റിമൂവബിൾ ആയിട്ടുള്ള ചാർജ് ചെയ്യാൻ പറ്റുന്ന റിമോട്ടും വരുന്നുണ്ട്, ടൈപ്പ് സി വെച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്ന റിമോട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ. പിന്നെ നമ്മൾ മെയിനായിട്ട് പറയാൻ പറ്റുന്ന സാധനം എന്ന് പറയുന്നത് പവർ ബാങ്ക് ആണ്. അപ്പോൾ ഞാൻ നോർമലി ഉപയോഗിക്കുന്ന പവർ ബാങ്ക് സ്പീക്കറിൻ്റെ ഒരു പവർ ബാങ്ക് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി അതിൻ്റെ പുതിയ മോഡൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് വേറെ ചെയ്യാം. തൽക്കാലം ഞാൻ ഉപയോഗിക്കുന്നത് ആംബ്രാൻഡ് ആണ്. പക്ഷേ ആംബ്രാൻഡ് ഒന്നും ഞാൻ ഐഫോണിന് അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. ഇതിൽ പക്ഷേ വയർലെസ് ചാർജ് വരുന്നുണ്ട്, അത് കുഴപ്പമില്ല. നമുക്ക് നോർമലായിട്ട് ഉപയോഗിക്കുമ്പോൾ ആംബ്രാൻഡ് അങ്ങനത്തെ കുറേ ലോക്കൽ പ്രോട്ടോണിക്സ് ഒക്കെ ലോക്കൽ കുറച്ച് ബ്രാൻഡാണ്. അപ്പോൾ നമുക്ക് ഐഫോണിനൊക്കെ ചിലപ്പോൾ ചില ഇഷ്യൂസ് വരാറുണ്ട് ഇതുപോലത്തെ ലോക്കൽ സാധനം വയ്ക്കുമ്പോൾ. അപ്പോൾ ഐഫോൺസിനൊക്കെ ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രാൻഡ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത്, സ്പീക്കർ റെക്കമെൻഡ് ചെയ്യേണ്ടവർ, അതുപോലെ തന്നെ ബെൽക്കിൻ്റെ റെക്കമെൻഡാണ്. കുറച്ച് പ്രൈസ് ഡിഫറൻസ് ഉണ്ട് വേറെ കാര്യം, ഇതിനായിട്ട് കുറച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഈ സാധനം ഞാൻ വയർലെസ്ലിയാണ് ഉപയോഗിക്കാറ് കേട്ടോ, വയർ കണ്ടത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമുക്ക് വയർലെസ്ലി നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്കറിയാം മാക്സേഫ് കണക്റ്റിംഗ് ഉണ്ടെങ്കിൽ പിന്നെ സുഖമായിട്ട് തന്നെ അവിടെ ഇരുന്നോളൂ. ഇത് ഉണ്ടോ നമുക്ക്, ഇത് ഇതിനാണെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡ് പോലത്തെ ഒരു സാധനം ഉണ്ട്, ഉണ്ടോ ഇത് സ്റ്റാൻഡ് ഇത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ഉപയോഗിക്കാം. ഇത് ഭയങ്കര ഹെവി കിടിലൻസ് ആണെന്ന് ഞാൻ പറയില്ല, ഓൾമോസ്റ്റ് 1800 രൂപയാണ് സാധനം ഉള്ളു. പക്ഷേ നമ്മുടെ എന്താ പറയുക പർപ്പസിന് ഉപയോഗിക്കാം, പ്രത്യേകിച്ച് വയർലെസ് ചാർജിങ്ങിന്. മറ്റേ സാധനമൊക്കെ ഉണ്ട്, ഒരു ടൈപ്പ് സി പോർട്ടും ഉണ്ട്, ഒരു നോർമൽ ടൈപ്പ് എ പോർട്ടും ഉണ്ട്. പക്ഷേ അത് ഞാൻ അങ്ങനെ അങ്ങോട്ട് ഐഫോണിൽ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് വേണമെന്നൊരു പവർ ബാങ്ക് നോർമലായിട്ട് യൂസ് ചെയ്യാൻ ഒരു ടൈപ്പ് സി പോർട്ട് ത്രൂ തന്നെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഞാൻ എന്തായാലും ഇപ്പോൾ റീസെൻ്റ് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് സ്പീക്കറിൻ്റെ, അത് കണ്ടുനോക്കുക, അത് ഓർഡർ ചെയ്താൽ മതിട്ടാ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള കുറച്ച് അക്സസറീസ് നമ്മുടെ ഐഫോണിന്. പ്രത്യേകിച്ച് ഏത് ഐഫോൺ ആയിക്കോട്ടെ, ഐഫോൺ 13 ആയിക്കോട്ടെ, 14 ആയിക്കോട്ടെ, 15 ആയിക്കോട്ടെ, 13-14 ആകുമ്പോൾ ടൈപ്പ് സി പോർട്ടിന് ഇഷ്യൂ വരും, അത് നിങ്ങൾ സെപ്പറേറ്റ് വേറെ ഡോങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. 15 സീരീസ് ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് കുത്താട്ടാ. അപ്പോൾ ഇതാണ് സംഭവം. ഞാൻ ആക്ച്വലി ഈ ഐഫോൺ 13 എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഐഫോൺ 15 വാങ്ങിച്ചത് നമ്മുടെ ആമസോൺ ത്രൂ. അതിൻ്റെ വീഡിയോ കാണാത്ത പോയി കണ്ടുപോകും, അതിൻ്റെ പ്രൊസീജിയർ ഒക്കെ നമ്മളതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആമസോൺ ത്രൂ എക്സ്ചേഞ്ച് ചെയ്യണോ ഫ്ലിപ്കാർട്ട് ത്രൂ എക്സ്ചേഞ്ച് ചെയ്യണോ, ഫ്ലിപ്കാർട്ട് നമ്മൾ ഇപ്പോൾ റീസെൻ്റ് ഗൂഗിൾ പിക്സലും എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിച്ചിരുന്നു. അപ്പോൾ രണ്ടെണ്ണത്തിനും എക്സ്ചേഞ്ച് പ്രോസസ്സൊക്കെ നമ്മളതിൽ പറയുന്നുണ്ട്, രണ്ട് വീഡിയോയിലും കണ്ടുപോകട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ രണ്ട് ചാനലും കാണാത്ത പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റ് jmd.banksupport.in എന്നുള്ള വെബ്സൈറ്റ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസ് ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ബാങ്ക് ലോൺസ് NBFC പേഴ്സണൽ ലോൺസ് ഒക്കെ അപ്ലൈ ചെയ്യാം, വിത്ത് ക്രെഡിറ്റ് സ്കോറും നോക്കാം ഫ്രീ ആയിട്ട് തന്നെ. അപ്പോൾ ട്രൈ നോക്കാൻ മറക്കണ്ട, നമ്മുടെ റെഫർ ലിങ്ക് ത്രൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായി കിട്ടുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് ആണ്. നമ്മുടെ പുതിയ ചാനൽ JHT2 മാത്രമേ കണ്ടുപോകുക, നമ്മൾ ടെക്നിക്കൽ ന്യൂസ്, ഫിലിം ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ് ഒക്കെ ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ.